ഹലോ ഫ്രണ്ട്സ്, നോളജ് ഹട്ട് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്, വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഇതിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ ഏത് ചോദ്യത്തിനും ഇത് ഉത്തരം നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും ഇവരുടെ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടായിരിക്കും. ഈ പറയുന്നത് എന്തിനെക്കുറിച്ചായിരിക്കുമെന്നല്ലേ, മറ്റൊന്നിനെക്കുറിച്ചുമല്ല, ഗൂഗിളിനെ കുറിച്ച് തന്നെ. കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ സിലിക്കൺ വാലിയിലെ ഗൂഗിളിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ഗൂഗിൾ ഫ്ലെക്സിനെ കുറിച്ച് തന്നെ. സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ നിന്ന് വളരെ അടുത്ത് 26 ഏക്കറിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഗൂഗിൾ പ്ലെക്സിലേക്ക് മറ്റു ബഹുരാഷ്ട്ര കമ്പനികളായിട്ടുള്ള ഫേസ്ബുക്ക്, ഇബേ, നെറ്റ്ഫ്ലിക്സ്, ആപ്പിൾ എന്നിവയുടെ ആസ്ഥാനങ്ങളിൽ നിന്ന് വളരെ ചെറിയ ദൂരമേ ഉള്ളൂ. മൗണ്ടൻ വ്യൂ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗൂഗിൾ ഹെഡ്ക്വാർട്ടേഴ്സിന് ഗൂഗിൾ പ്ലെക്സ് എന്ന പേര് ലഭിക്കുന്നത് ഗൂഗിൾ കോംപ്ലക്സ് എന്നീ രണ്ട് വാക്കുകൾ സംയോജിപ്പിച്ചിട്ടാണ്. പേരിനെക്കുറിച്ചുള്ള മറ്റൊരു വിശദീകരണം ഒരുപക്ഷെ ഗൂഗിളിൻ്റെ ആഗോള കുത്തകയുടെയും അവിശ്വസനീയമായിട്ടുള്ള വിജയങ്ങളുടെയും സൂചനയാണ്. അതായത് ഗൂഗിൾ പ്ലെക്സ് എന്നത് ധാരാളം പൂജ്യങ്ങളുള്ള അവിശ്വസനീയമാമിതം വലിയൊരു സംഖ്യയാണ്. ഡിനോസറുകളെ കുറിച്ചുള്ള പ്രശസ്ത സിനിമ ജുറാസിക് പാർക്കിൻ്റെ സൃഷ്ടാക്കളായിട്ടുള്ള സിലിക്കൺ ഗ്രാഫിക്സിൽ നിന്നാണ് ഗൂഗിള് ഈ സ്ഥലം വാങ്ങിയത്. ഇത് ഓർമ്മപ്പെടുത്തും വിധം സമുച്ചയത്തിന് മുകളിലേക്ക് തലപൊക്കി നിൽക്കുന്ന ഒരു ഡിനോസർ ഇന്നും അവിടെയുണ്ട്. കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യാനായിട്ട് ദക്ഷിണാഫ്രിക്കൻ ആർക്കിടെക്റ്റുകളായിട്ടുള്ള ക്ലേവ് വിൽക്കിൻസനെയാണ് ഏൽപ്പിച്ചത്. മികച്ച ടീമർക്കും സർഗാത്മകതയും ഒരുമിക്കുന്നതാണ് ഈ കൂറ്റൻ ഗൂഗിൾ കോംപ്ലക്സിൻ്റെ രൂപകൽപ്പന എന്ന് പറയുന്നത്. ഇത് ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സംതൃപ്തിക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. രസകരമായിട്ടുള്ള ലാവാ ലാമ്പുകൾ, ലോകമെമ്പാടുമുള്ള തത്സമയ ഗൂഗിൾ തിരയിൽ പദങ്ങൾ കാണിക്കുന്ന കൂറ്റൻ സ്ക്രീനുകൾ എന്നിവയിലൂടെ ഇത് നമുക്ക് കാണാം. ഭീമൻ വൈറ്റ് ബോർഡുകൾ, സർഗാത്മക ആശയങ്ങളും തമാശകളും നിറഞ്ഞ ചുമരുകൾ, സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുന്ന പിയാനോകളുടെ വീടെന്ന് തോന്നിപ്പിക്കും വിധമുള്ള നിരവധി ലോബികൾ എന്നിവയും ഇതിൻ്റെ ഭംഗി കൂട്ടുന്നു. നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒട്ടേറെ ഗ്ലാസുകൾ സ്വാഭാവിക വെളിച്ചം അകത്തേക്ക് കടക്കുന്നത് വർദ്ധിപ്പിക്കുന്നു. ഗൂഗിൾ പ്ലെക്സിൻ്റെ ഓഫീസുകളിൽ ജോലി സ്ഥലങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് 3-4 ആളുകൾ ഇരിക്കാവുന്ന രീതിയിലാണ്. പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ഈ ചെറിയ ക്ലസ്റ്ററുകളെ ഗുണം ചെയ്യുന്നു. അതേസമയം തന്നെ ഇവ ഓഫീസിലെ സംസാരങ്ങൾ കുറയ്ക്കാൻ പര്യാപ്തമായ വിധം ചെറുതും സ്വതന്ത്രവുമാണ്. വർക്ക് സ്റ്റേഷനുകൾക്കുള്ളിലെ ഗൂഗിൾ, ആൻഡ്രോയിഡ് എന്നിവയുടെ വിവിധ വസ്തുക്കളുടെ ഫോട്ടോകൾ ആഡംബരപൂർവ്വം അലങ്കരിച്ചിരിക്കുന്നു. ഇവയെല്ലാം ജോലിക്കാരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഉതകുന്നു. ജീവനക്കാർക്ക് അവർ ജോലി ചെയ്യുകയാണെന്ന് തോന്നിക്കാത്ത വിധം സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ജീവനക്കാരെ സുഹൃത്തുക്കളായി കണക്കാക്കി അവിശ്വസനീയമായ തരത്തിലുള്ള സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു ഓൺസൈഡ് ജിമ്മ്, നീന്തൽ കുളങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. പിങ് പോങ്, ബില്ലിയാർഡ്സ്, ഫൂസ്ബോൾ എന്നിവയുടെ ടേബിളുകൾ ക്യാമ്പസിലുടനീളം അവിടെവിടെയായിട്ട് കാണാം. വീഡിയോ ഗെയിമുകൾ ആസ്വദിക്കുന്നതിനുള്ള ഇടങ്ങളും ഇവിടെയുണ്ട്. ജീവനക്കാർക്ക് വിശ്രമിക്കാനോ അല്ലെങ്കിൽ മറ്റ് ചുറ്റുപാടുകളിൽ നിന്ന് മാറിയിരുന്ന് ഭാരിച്ച ജോലികൾ ചെയ്യുന്നതിനോ വേണ്ടി ഉതകുന്ന സൗകര്യ സ്ഥലങ്ങളും ഇവിടെയുണ്ട്. പുറം കാഴ്ചകളും അതിഗംഭീരം തന്നെയാണ്. കാലിഫോർണിയയിലെ കാലാവസ്ഥ ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് കരുതപ്പെടുന്നു. 2 ടെന്നീസ് കോർട്ടുകൾ, സോക്കർ ഫീൽഡുകൾ, രസകരമായിട്ടുള്ള ഫ്രീസ്ബി ഗെയിമുകൾക്കുള്ള മറ്റു ഔട്ട്ഡോർ സ്പേസുകൾ എന്നിവയെല്ലാം ഗൂഗിൾ ഉൾക്കൊള്ളുന്നു. സ്വകാര്യ ഫുട്പാത്തുകൾ വഴി ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് സൈറ്റിൽ തന്നെ മെഡിക്കൽ സ്റ്റാഫും ലഭ്യമാണ്. മസാജ് സേവനവും ഹെയർ കട്ട് സലൂണും അലക്കുശാലയും ഡ്രൈ ക്ലീനറും എല്ലാം ചേർന്ന് ആഡംബരങ്ങളുടെ പട്ടിക നീളുകയാണ്. കെട്ടിടത്തിൻ്റെ റൂഫുകളിലുടനീളം സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലുകൾ കൊണ്ട് ഊർജ്ജ ആവശ്യകതകൾ പൂർണ്ണമായിട്ട് നിറവേറ്റപ്പെടുന്നില്ല. എങ്കിൽ പോലും സ്വയം പര്യാപ്തതയാണ് ഗൂഗിൾ ഫ്ലെക്സിൻ്റെ ആണിക്കല്ല്. കമ്പനിയുടെ കഫറ്റേരിയയിൽ കഴിക്കുന്ന പല പഴങ്ങളും പച്ചക്കറികളും ഇലച്ചെടികളും അവിടെ തന്നെയുള്ള 2 തോട്ടങ്ങളിൽ വളർത്തുന്നവയാണ്. പറയാൻ ഇനിയും ഏറെയുണ്ട്. ഗൂഗിൾ അവരുടെ ജീവനക്കാർക്ക് ഭക്ഷണവും മറ്റും പൂർണ്ണമായും സൗജന്യമായി നൽകുന്നു. ഗൂഗിളിൻ്റെ ആദ്യ ലീഡ് ഷെഫ് ചാർലി അയേഴ്സിൻ്റെ പേരിലുള്ള ചാർലീസ് പ്ലസ് എന്ന പ്രധാന കഫറ്റേരിയ ഉൾപ്പെടെ സൈറ്റിലെ വിവിധ കഫേകളിൽ ജീവനക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവയെല്ലാം സൗജന്യമായിട്ട് കഴിക്കാം. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകൾ പുതിയതും ജൈവവും ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ ഗൂഗിൾ ജീവനക്കാർ റോബോട്ടുകളല്ല. അവർ എല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. നിങ്ങളും ഞാനും പോലെ അവർക്കും ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാനോള, ക്യാൻഡി, ചൂടുള്ളതും തണുത്തതുമായിട്ടുള്ള പാനീയങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മുഴുവൻ ലഘുഭക്ഷണങ്ങളും നടക്കാനുള്ള ദൂരത്തിൽ തന്നെ ലഭിക്കും വിധമാണ് ഓരോ ജോലി സ്ഥലങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ജീവനക്കാർക്ക് യാത്ര ചെയ്യുന്നതിന് വൈഫൈ സൗകര്യമുള്ള ഡീസൽ പവേർഡ് ബസ്സുകളുണ്ട്. സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് 2000 അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സോളാർ പാനൽ കാർപോർട്ടിലെ പവർ പോയിന്റുകളിൽ പ്ലഗ് ചെയ്ത് അവരുടെ വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സൈറ്റ് സന്ദർശിക്കുന്ന ഏതൊരാളും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന മറ്റൊരു രസകരമായ കാര്യം
ഔട്ട്ഡോർ ഏരിയയിലുള്ള ആൻഡ്രോയിഡ് പ്രതിമകളാണ്. കിറ്റ്കാറ്റ്, ജിഞ്ചർ ബേഡ്മാൻ എന്നിവ അവയിൽ രണ്ടെണ്ണം മാത്രമാണ്. പച്ച നിറത്തിലുള്ള ഈ ആൻഡ്രോയിഡ് ക്യാരക്ടർ സവിശേഷതകളും ആൻഡ്രോയിഡ് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന മെറ്റൽ ആൻഡ്രോയിഡ് പ്രതിമ പോലുള്ള വിവിധ സ്പിൻ ഓഫുകളും നല്ല കാഴ്ചകൾ തന്നെയാണ്. ഇതിനെല്ലാം എന്ത് ചെലവ് വന്നിട്ടുണ്ടാകും എന്നറിയാമോ? ഈ സൈറ്റിന് മാത്രം കമ്പനിക്ക് ഏകദേശം $1 ബില്യൺ ചെലവായി. ആഹാരത്തിനും മറ്റു അറ്റകുറ്റപ്പണികൾക്കുമായിട്ട് ചെലവഴിക്കേണ്ടുന്ന വലിയ തുക മറക്കരുത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ആസ്ഥാനങ്ങളിലൊന്നായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ടെക് ഫീമനായ ഗൂഗിളിന്റെ ഹോം വർക്ക് ബാലൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവിശ്വസനീയമായ വിധം നേട്ടങ്ങളുള്ള അത്തരമൊരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്കിപ്പോൾ ആഗ്രഹമില്ലേ? ജോലിസ്ഥലത്തെ സമയം നിങ്ങൾ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? എന്തു തന്നെയായാലും ഭാവിയിൽ ഏത് തരത്തിലായിരിക്കണമെന്നതിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച ഈ സ്ഥലം സന്ദർശിക്കുന്നത് നല്ലതാണെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നോളജ് ഹട്ട് മലയാളത്തിന്റെ ഇന്നത്തെ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻഫോർമേറ്റീവായ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതിനായി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ആയിട്ട് നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട കേട്ടോ. കൂടാതെ പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി അമർത്തുക. നന്ദി.